അമ്മക്കും ഉമ്മാക്കും പറഞ്ഞാൽ മതി ഇങ്ങനെ പഠിക്കാൻ എപ്പോഴും. ടെൻത്ത് ആയാൽ പറയും ദിസ് ഇസ് ദ ടേണിങ് പോയിൻ്റ് ഇൻ യുവർ ലൈഫ് എന്ന്. പ്ലസ് വൺ പ്ലസ് ടു ആയാലോ അതിനെ കാട്ടും ഫുൾ ടൈം പറയും അതാണ് ടേണിങ് പോയിൻ്റ് എന്ന്. അപ്പം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് പഠിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഏതാണ് ഈ എല്ലാവരും ഈ പറയുന്ന ഈ ടേണിങ് പോയിൻ്റ്? ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഫർസാന. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. സോ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ഒപ്പീനിയൻ റിലേറ്റഡ് ടു നീറ്റ് എൻട്രൻസ് പ്രിപ്പറേഷൻ ആൻഡ് റിപ്പീറ്റ് ലൈഫ്. സോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഡോണ്ട് മിസ് എനി പാർട്ട് റിലേറ്റഡ് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ഞാൻ എൻ്റെ രണ്ട് ക്യൂട്ടി പൈസിനെ കുറിച്ച് പറയാം. ലിറ്റിൽ ഇഹാന് 1 ഇയറായിട്ടുള്ളൂ കേട്ടോ, ഇവത്താത്തക്ക് 3 ഇയേഴ്സും. സോ അവരാണ് എൻ്റെ ക്രൈം പാർട്ട്നേഴ്സ് ഇൻ മേക്കിംഗ് ദിസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ വലിച്ചു നീട്ടാതെ കാര്യത്തിലോട്ട് പോകാം. ഞാൻ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഏത് കോച്ചിങ് സെൻറ്ററിലാണ് പോകേണ്ടത് അങ്ങനെയൊക്കെ. പിന്നെ ജസ്റ്റ് നമ്മുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സോ ആരെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കോച്ചിങ് സെൻറ്റേഴ്സിനെ കുറിച്ച് പറയും, അങ്ങനെയൊക്കെ അറിയാമെന്നല്ലാതെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. ബ്രില്ലിയൻ്റ് പാല സ്റ്റഡി സെൻറ്ററിലാണ് റിപ്പീറ്റിന് പോയത്. അപ്പം അത്യാവശ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഫാമിലിനായിട്ട് വിട്ടു നിൽക്കുമ്പോഴും, അങ്ങനത്തെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിൽ തന്നെ സൺഡേ ക്ലാസ്സിന് പോയിരുന്നു മഞ്ചേരി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ടെൻത്തിൽ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിച്ചത് കൊണ്ട് പ്ലസ് വൺ ആയപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഉഴപ്പി പ്ലസ് വണ്ണിൽ. അത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും, ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയട്ടെ, അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഡോണ്ട് ഡു ദാറ്റ്. ഐ തിങ്ക് ഇഫ് യു ആർ എ നീറ്റ് ആസ്പിരൻറ്റ് ഡു സ്ട്രഗിൾ ഫ്രം ടെൻത്ത് ഇൻസെൽഫ് ദെൻ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഓൾസോ ഫൈൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്. അത് തുറവാക്കലാണ് മെയിൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബയോളജി സുവോളജി ആൻഡ് ബോട്ടണി ഉണ്ടാവും. പിന്നെ എൻജിനീയേഴ്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് ടു. മേക്ക് യുവർ ഓൺ നോട്ട്സ്. ടൈം എടുക്കും മക്കളെ, ബട്ട് ഇഫ് യു വർക്ക് ഹാർഡ് ബൈ പ്രിപ്പയറിങ് നോട്ട്സ് ഫ്രം ടെൻത്ത് ഇറ്റ്സെൽഫ് ഇറ്റ് വിൽ ബി ഷുവർലി ഇറ്റ് വിൽ ബി ഓസം. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നോട്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വേറെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോ ടു എ ഗുഡ് കോച്ചിങ് സെൻറ്റർ. ഓക്കെ, ഞാൻ ബ്രില്യൻ പാല സ്റ്റഡി സെൻറ്ററിലാണ് പോയത്. അത് ഒരു നല്ലൊരു കോച്ചിങ് സെൻറ്റർ തന്നെയാണ്. ഇപ്പം ഹോം സിക്നെസ് ഉള്ള കുട്ടികളാണെങ്കിൽ അടുത്തുള്ള വീടിനടുത്തുള്ള കോച്ചിങ് സെൻറ്റേഴ്സിൽ പോകാവും നല്ലത്. ബട്ട് ഈ പാലയിൽ നല്ല ഫാക്കൽറ്റീസും എല്ലാം സ്റ്റഡി അതൊക്കെ അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കിട്ടണമെങ്കിൽ 90% ഇപ്പോൾ മാർക്സ് വേണം. ഓക്കെ, പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അലോട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പം അത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ മാക്സിമം അവിടെ അടുത്തുള്ള ഹോസ്റ്റലിൽ തന്നെ കിട്ടാൻ നോക്കണം. പേയിങ് ഗസ്റ്റ് ഐഡിയനേക്കാൾ നല്ലത് അതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, സൺഡേസിലൊക്കെ നിങ്ങൾക്ക് അവിടെ ക്യാമ്പസിലിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് നല്ല അറ്റ്മോസ്ഫിയറാണ്ട് ബ്രില്യൻ പാല സെൻറ്ററിൽ. പിന്നെ കമ്പയറിങ് ടു പി സി തോമസിൻ്റെ അവിടെ കുറച്ചുകൂടി നല്ല സ്ട്രെസ്സ്, അവർ കുറച്ചുകൂടി നല്ലവണ്ണം സ്ട്രെസ്ഡ് ആയിട്ടാണ് പഠിപ്പിക്കുക, കുറച്ച് കൂടുതൽ ടെൻഷനൊക്കെ ഉണ്ടാവും എന്നൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ക്യുറ്റ് ചെയ്തൊക്കെ പോകുന്നത് ഞാൻ മീൻസ് ഓരോരുത്തരുടെ അനുഭവം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയറാണ് എനിക്ക് പഠിക്കാൻ. നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ഇനി ഏത് കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഓക്കെ, ഇനി പാരൻസിനോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടികൾക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമാണോ അല്ലയോ എന്ന് ആദ്യം അന്വേഷിക്കണം. രണ്ടാമത്തെന്ന് വെച്ചാൽ, അത് ഇഷ്ടമല്ലെങ്കിൽ ഏത് ഫീൽഡാണ് അവർക്ക് ഇഷ്ടമാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അവർക്ക് വേറെ ആഗ്രഹമുണ്ടായിരിക്കും. എന്താണ് പിന്നെ എം ബി ബി എസിന് ബി ഡി എസ് അല്ലെങ്കിൽ ആയുർവേദയിലേക്ക് പഠിക്കാൻ നമ്മൾ നിർബന്ധിച്ച് വിട്ടിട്ട് പിന്നെ 1 ഇയർ കഴിയുമ്പോഴേക്കും അവർ ക്വിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത്. ലെറ്റ് ദം ചൂസ് ദിയർ ഫ്യൂച്ചർ ഡെസ്റ്റിനേഷൻ പാത്ത്.
അവരതിൽ എന്തായാലും അവർ അതിൽ ഷൈൻ ചെയ്യും, മൈ ഗ്യാരണ്ടി. ഓക്കെ, എൻ്റെ ബാച്ചിൽ തന്നെ കുറേ പേര് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട് എൻട്രൻസ് പ്രിപ്പറേഷനെ പറ്റിയിട്ട്. അത് ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ഞെക്കുക, എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഡോക്ടർ ഫർസാന സൈനിങ് ഓഫ്. ഗുഡ് ബൈ.